اوكي جاب تعالى كنت اظن طايريا ديك يا قالوا لي واش انا اكسبيرينس ني بروف نقول سربرايز دي من اللي قالوا بدون ما نسى فيديو انا باين كده راح كامبي എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുത്തുമാരിമല കീഴടക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വയനാട് ജില്ലയിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശ്ശിലേരി എന്ന് പറയുന്നത്. തൃശ്ശിലേരി കാട്ടിക്കുളം അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ചെറിയ മലയാട്ടോ ഈ മുത്തുമാരി മല എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള മലയാണ്. വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് ദൂരം ചെറിയൊരു മലയാണ്. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് ആട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഓക്കേ ലെറ്റ്സ് ഗോ. അടിപൊളി വ്യൂ കേട്ടോ. മഴക്കാലത്തൊക്കെ ഓഫ് റോഡിങ് അടിപൊളിയായിരിക്കും കേട്ടോ. ഹായ് നിധി. ഹലോ ഹലോ جم ഭയങ്കര രസമായിട്ടോ. വണ്ടി ഓടിച്ച് കയറാൻ നല്ല രസമാണ്. അപ്പം മഴക്കാലത്തൊക്കെ ഓഫ് റോഡൊക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും. അടിപൊളി കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ വന്ന സമയം 12 മണിയാണ്. ഒരു രാവിലെ വൈകുന്നേരങ്ങളിലോ നല്ല മഴേൻ്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത്ര രസമുണ്ട് കാണാൻ. ഭയങ്കര വലിയ മലയും കാര്യങ്ങളൊന്നുമല്ല. ഇതിന് താഴെ തന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്റ്റേ ആയതാണ്. അപ്പം അതിൻ്റെ കുറേ കൺസ്ട്രക്ഷൻസ് അവിടെയും ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തൃശ്ശിലേരി അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരം ഇട്ടുള്ളൂ ഇങ്ങോട്ടും. ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. ഒരുപാട് ടീംസ് ഒക്കെ വന്ന കോളേജ് കുട്ടികളൊക്കെയാണ് തോന്നുന്നു. അപ്പം അവർ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. അങ്ങനെ നമുക്ക് റോഡുള്ള സ്ഥലം വരെ നമ്മൾ വണ്ടി കയറ്റി കേട്ടോ. കേട്ടോ ഇനിയുള്ളത് നമുക്ക് കയറ്റാൻ പറ്റില്ല. വണ്ടി കൂടെ വെച്ചു. ഓക്കെ പിന്നെ ഉള്ളത് ചെറിയ വഴിയാണ്. ആ തോന്നുന്നു ഇവിടെ നല്ലോണം ആനയുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും ആനപ്പെണ്ണ് മാത്രമേ ഉള്ളൂ. ആ ഉണ്ടോ ഇതൊക്കെ ഫെൻസിങ്ങൊക്കെ അടിച്ചു പൊളിച്ചിട്ടിരുന്നത്. ചെമ്മ വ്യൂ നോക്ക്. അവിടെ കമ്പി. അയ്യോ ഫെൻസിങ് ഇതൊക്കെ കുടുങ്ങി നോക്കട്ടെ കഴുത്തിൽ. ആടുണ്ട്. അതേപോലെ ഈ കാട്ടിക്കൂടെ ട്രക്ക് ചെയ്യാൻ വളരെ രസമാട്ടോ. നല്ല രസമാണ്. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ രസമാണ്. ചുറ്റും തെരുവ് പുല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതേപോലെ ഇതിന് മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. ഇത് കാണുന്നില്ല എന്തൊരു ഭംഗിയാ നമുക്ക്, ആകാശമായാലും അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ആയാലും എല്ലാം അടിപൊളിയാട്ടോ. ഒറ്റയടിക്ക് നീ കാറ്റ് വരണ, നീ ഇതാക്കിയാൽ വീശുമ്പത്തേക്ക് വന്നോളൂ. രണ്ടാമത് വരാൻ ചോദിച്ച സ്ഥലമാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള വയലൊക്കെ കാണുന്ന കോൽപ്പെട്ടി എസ്റ്റേറ്റ് കാണുന്ന കോൽപ്പെട്ടി എസ്റ്റേറ്റ്, ആ വയലെല്ലാം കാണുന്ന അരണപ്പാറ, ഈ ഇത് കാണുന്ന അപ്പപ്പാറ സ്കൂള്, അവിടെ ബ്രഹ്മഗിരിയിലെ ഇത് പോത്തുമല. അപ്പം നമ്മളിപ്പോൾ ഏകദേശം പോത്തുമലയിലെ മുകളിലാട്ടുള്ളത്. അടിപൊളിയാട്ടോ. പക്ഷേ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആനയുണ്ട്, അതേപോലെ മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ടാവും, ഫുൾ ആനപ്പിണ്ടാവേണ്ടത്. അപ്പം നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ശരിക്ക് ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. ഇത് ചില വല്ല ഈ മറവിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കാണില്ല. കാരണം ഇതുണ്ടല്ലേ, ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ ഇതുണ്ടോ ഇഷ്ടം പോലെ ആനപ്പിണ്ടാണ്. അപ്പം വരുന്നവർ നല്ല ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചിട്ട് മാത്രം വരിക, ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയിട്ട് ഇളകി നടക്കരുത്. പക്ഷേ ബ്യൂട്ടിഫുള്ളാട്ടോ. അധികം നമുക്കധികം ട്രക്ക് ചെയ്യാനൊന്നുമില്ല, ഒരു 1 കിലോമീറ്റർ താഴെ ആയിട്ടുള്ളൂ ട്രക്ക് ചെയ്യാൻ. എനിക്ക് താഴേന്ന് അതിൻ്റെ പകുതി മുക്കാൽ വരെ റോഡുമുണ്ട്. പൊളിയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ വരിക, ട്രൈ ചെയ്യുക. തൃശ്ശിലേരി കേട്ടോ, തൃശ്ശിലേരി അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. ഏകദേശം ഒരു മാനന്തവാടിയിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുണ്ടാവുള്ളൂ. അടിപൊളി. പക്ഷെ ഇത് രാവിലെ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി കേട്ടോ. നല്ല മഞ്ഞും അതേപോലെ കാറ്റും തണുപ്പും. ഇപ്പം സൺസെറ്റ് ആണെങ്കിലും സൺറൈസ് ആണെങ്കിലും അടിപൊളിയായിരിക്കും. അതിന് മുകളിൽ തന്നെ നമുക്ക് ഒരുപാട് മല കാണാൻ പറ്റുന്നുണ്ട്. ബ്രഹ്മഗിരി കാണാൻ പറ്റുന്നുണ്ട്, അതേപോലെ തോൽപ്പെട്ടി ഏരിയകൾ കാണാൻ പറ്റുന്നുണ്ട്, അപ്പപ്പാറ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പക്ഷേ ഈ നട്ടുച്ചയ്ക്ക് വന്നിട്ട് തന്നെ അടിപൊളി. ഇപ്പോൾ ഏകദേശം 12:30 ആയി സമയം, പക്ഷേ എന്നാലും അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പൊളി കണ്ടോ, ഇതൊക്കെ ആനപ്പിണ്ട കേട്ടോ. ഇവിടെയുണ്ട്, ഇത് ഇവിടെയുണ്ട്, ഇഷ്ടമല്ല. നമ്മൾ വരുന്ന നോക്കിയാൽ ഫുള്ള് അതാണ്. പിന്നെ പോരാത്ത ഇതാ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ. ഇതാ ഇവിടെയൊക്കെ വന്നിട്ട് അതൊക്കെ റെസ്റ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ സ്ഥലമായിട്ട് കണ്ടോ, ഫുള്ള് ആനപ്പിണ്ട ഇരിക്കുകയാണ്. ഇതൊക്കെയായിരിക്കും അതിൻ്റെ പ്രധാന സ്ഥലങ്ങൾ. കണ്ടോ ഫുള്ള് നേരത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പിണ്ടങ്ങളിതാ, ഈ കാണുന്നൊക്കെ പിണ്ടാണ്. അപ്പം വരിക, ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും ഒരു വശം വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ബ്യൂട്ടിഫുള്ളാണ്, തൊട്ടടുത്താണ്. ഓക്കെ, 18 പറഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റും. മഴയത്തൊക്കെ വന്നാൽ ഈ റോഡുണ്ട്, നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡുണ്ട് കേട്ടോ, അത് അടിപൊളിയാണ്. അപ്പോൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബ്യൂട്ടിഫുള്ളായിരിക്കും. പൊളി. കുറേ വഴികളുണ്ട് ഇങ്ങനെ, അങ്ങനെ ഇങ്ങനെ മിക്കവാറും ആനൊക്കെ പോയിട്ട് വഴിയായതായിരിക്കും. അടിപൊളി അടില്ലേ. ഇവിടേക്ക് ഇത് ഇതൊക്കെ ഒടിച്ചിട്ടുണ്ട് കണ്ടോ, ഇതൊക്കെ ആന പിടിച്ചിട്ട് ഷുവർ. എന്തായാലും ഇന്നലെയോ ഞാനോ ആയിരിക്കണം. വാ, അത് അത്രയും ബ്യൂട്ടിഫുൾ കേട്ടോ. സ്ഥലം അടിപൊളിയാണ്. അത് നമ്മൾ ഇത്ര വെയിലത്ത് വന്നിട്ടും ഏതി ചെറിയ സ്ഥലമാണെങ്കിലും പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ണ്ടോ പൊളി. എന്താ പോലെ ജംഷിക്ക് ഇപ്പോൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ശരിക്കും രാവിലെയൊക്കെ നമ്മൾ അടിപൊളിയായിരിക്കും അല്ലേ? രാവിലെ വൈകുന്നേരം സൺസെറ്റ് ഒക്കെ പൊളിയായിരിക്കും. കാരണം അത്ര ഏരിയ നമുക്ക് കാണാൻ നോക്കാം. അങ്ങോട്ട് ജമ്മു കേട്ടൊക്കെ നോക്ക്. അത്ര ഏരിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതെ, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വെയിലിൻ്റെ സംഭവങ്ങളൊന്നും അറിയുന്നില്ല. എന്താ സംഭവം? കാറ്റിൻ്റെ ഗതിയാണോ? ആരോ മാർക്കറ്റ് ഇതൊക്കെ എന്താ നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എന്താ സംഭവം ഒന്നും അറിയില്ല. ഇതൊക്കെ മൊത്തം അനുഭവം കേട്ടോ എൻ്റെ മോനെ. ഇനിയിപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് മുന്നിൽ എങ്ങനെ പെടുമെന്നുള്ളതാണ്. കണ്ണുകൾ ചുറ്റും നല്ല രസം ഇതിലാണ്. കാരണം മേലെ കറക്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ഏരിയകൾ നല്ല രസമുണ്ട്. ബാക്കിയെല്ലാം നമ്മളെ കാടും ചേതൂരും. ഇത് തന്നെ മരം പോകാം. നല്ല രസമുണ്ടാണ് ഈ മരം. മലേൻ്റെ മുകളിലൊക്കെ കയറി കാണിങ്ങനെ ഇതിനൊക്കെ മലേൻ്റെ ഏതോ ഒരു എഡ്ജിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് നമ്മുടെ ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയസ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പരന്ന് കടൽ കിടക്കുന്നു. അപ്പം നല്ലോണം വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ ട്രക്ക് ചെയ്യുമ്പം പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. കുറേ വെള്ളമല്ല, കുറച്ച് അല്ലേ അമ്മോ? എൻ്റെ മോനെ അവിടെ ആരാ ഒറ്റയാനേട്ടാ. നമ്മൾ സൗണ്ടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കണ്ടോ. ഹായ് എല്ലാം കാണിക്കുന്നത് തുമ്പിക്കൈയിൽ പൊക്കിയിട്ട് കണ്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കില്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ ആ ഏരിയയിലേക്ക്. പക്ഷേ ആ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അത് അങ്ങോട്ട് പോകട്ടോ. തിരിച്ച് അത് ആ മലേൻ്റെ മേളിലേക്ക് പോകണം. അങ്ങോട്ട് ഇങ്ങോട്ടാ. അവിടെ ഒന്നല്ല കേട്ടോ, രണ്ടാനയുണ്ട് അവിടെ. ഇപ്പം കാട് കിടക്കുന്നുണ്ടോ? എൻ്റെ ഇല്ല. അപ്പോൾ നമ്മുടെ മുത്തുവാരിയുടെ വിശേഷം ഇവിടെ അവസാനിക്കുക കേട്ടോ. കാരണം നമുക്ക് ട്രക്കിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം ആനേനെ കണ്ടതുകൊണ്ട് അങ്ങോട്ട് പോയാൽ അധികം സേഫ് അല്ല എന്ന് തോന്നിട്ടോ. അതിൻ്റെ തൊട്ട് മുകളിൽ വേറൊരു മലയും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഒരിക്കലും എപ്പം കയറാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കൂടെ മറ്റു ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സേഫ്റ്റി ഇഷ്യൂ കാരണം നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എനിവേ മുത്തുമാരി അടിപൊളിയാണ്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ദേ അണിമ ഉണ്ടായിരുന്നു, അതേപോലെ ശരത്ത് ഉണ്ടായിരുന്നു, നിതിഷ ഉണ്ടായിരുന്നു, ജംഷിക ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ട്രക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരും. അപ്പോൾ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ.